വ്യഭിചായോ? ഓ, നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ല. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ ചോദ്യം പറച്ചൊന്നും ഉണ്ടാകില്ല. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചിലത് അങ്ങോട്ട് ചെയ്യും, നീ അതൊക്കെ അങ്ങോട്ട് അനുസരിക്കുക. അത്ര ഇടയ്ക്കൊക്കെ നീ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം, നമ്മൾ മാത്രമുള്ളപ്പോ. പക്ഷെ അത് പുറത്താരോടും പറയരുത്, സീക്രട്ട് ആയിരിക്കണം. ആ ഇക്ബലാണോടാ ഞാനാ? നീ നമ്മുടെ സബ് രജിസ്ട്രാറി ഒന്ന് പോക്കണം. അതെ അതെ, ഓക്കെ, തിയേറ്ററിലോട്ട് കൊണ്ടുവന്നാ മതി. ഒന്നുമില്ലടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകും. അത്യാവശ്യം വേണ്ട ചട്ടവട്ടങ്ങൾ റെഡിയാക്കാൻ മീനുമോട് പറ. വെക്കട്ടെ, ഞങ്ങളിപ്പോ എത്തും. ശരി, ഓക്കെ. വായടക്കടി ഈച്ച കയറും. കർത്താവിനെ മെഴുകുതിരി, ഗുരുവായൂരപ്പനെ നെയ്വിളക്ക്. ഈ നിസാര കാര്യത്തിന് പോലും യോജിപ്പില്ലല്ലോ എൻ്റെ ഭഗവാനെ. ആ, ഇനി ഒപ്പിടാം. അതിനു മുമ്പൊരു കാര്യം, രണ്ടുപേരോടായിട്ട് ദേവിച്ച നീ കിഴക്കോട്ട് തിരിഞ്ഞിന്ന് തൊഴണം. പള്ളി അവിടെയാ. തങ്കമണി, അമ്പലം പടിഞ്ഞാറ്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാ, ശുഭം വരുത്തണേന്ന് പ്രാർത്ഥിക്കേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും കൂടെ മനസ്സിൽ ധ്യാനിച്ചോ. എനിക്ക് ജീവിച്ചിരിക്കുന്ന ബന്ധുവായിട്ട് കാർഗിൽ നാരായണായിട്ട് മാത്രമേ ഉള്ളൂ. നാളോടനെ ധ്യാനിച്ചോട്ടെ. ഇവള് തൊഴികൊണ്ടേ ജീവിതം തുടങ്ങൂ മീനു. ചുമ്മാ ഇരടാ. മതി മതി, പ്രാർത്ഥനയും ധ്യാനം ഒക്കെ മതി, ഇനി ഒപ്പിടാം. കുരുത്തുവെന്ന് പറയുന്നത് വാ മോളെ, ഒപ്പിട്. ഇനി പ്രായപൂർത്തിയായ രണ്ട് സാക്ഷികൾ വേണം. ഒരാളെ ഞാനിടാം, അടുത്തത് ഞാനിടാം. ഇവന്മാർക്ക് മാല ഉണ്ടല്ലോ. ഇനി താലി കെട്ട്, എന്നാ കെട്ടിക്കോ. ആ വീട്ടിലോട്ട് ചെന്ന അവരുടെ വക ചോദ്യവും പറച്ചോളൂ, അതൊക്കെ പാടാ. ഞങ്ങൾ ഈ തിയേറ്ററിൽ തന്നെ കൂടിയാലോ ഒന്ന് ആലോചിക്ക. ഇവിടെ ആവുമ്പോ ഞങ്ങളൊരു പടവൊക്കെ ഉണ്ടല്ലേ തങ്കമണി. ഷോല അല്ലാത്ത കാണാൻ കൊള്ളാവുന്ന വല്ല പടത്തിനെ പെട്ടിരിപ്പുണ്ടോടാ? പടംകാരൻ രണ്ടു മൂന്നെണ്ണം ഉണ്ട്, എന്നാലും സിറ്റുവേഷൻ കൊള്ളാവുന്ന ഡ്രൈവ് സ്കൂൾ ഇടട്ടെ. വൃത്തി കിട്ടവനെ, ഞാൻ എന്താ ഒന്നും അറിയത്തില്ല. കുഞ്ഞാണോ ഡ്രൈവിംഗ് സ്കൂൾ? അതേതുമാടാ ഡ്രൈവിംഗ് സ്കൂള്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതേ മീനാമച്ചി, ഒരു സ്റ്റണ്ട് പടവാ. സ്റ്റണ്ട് പടവ എന്നാ എനിക്ക് കാണണ്ട, ഞാൻ വരട്ടെ. എടാ മനസ്സാക്ഷി ഇല്ലാത്ത മഹാഭാവികളെ, ഒന്ന് പോയി താടാ, ഒന്ന് പോടാ. ഇനി നിന്റെ വീടാ, അല്ല നിന്റെയും കൂടെ വീട്. അങ്ങനെ വല്ല നിന്റെ വീട്. നീ വാടി സാറാമേ, അവൻ എന്നെ പോലെ ഒരു ശുദ്ധനാ. അവന് നിന്നോടൊരു പിണക്കവും ഇല്ല. നീ വാ, നീ വാടി. എന്റെ സാറാമേ, നീ നോക്കി നിൽക്കാതെ കുരിശു വരച്ച് പിള്ളേരെ അകത്തോട്ട് കയറ്റടി. നീ കൊണ്ടുപോ അമ്മച്ചി. മോളെ, ഞങ്ങളൊരു വിശ്വാസപ്രകാരം കുരിശു വരച്ചെന്നേ ഉള്ളൂ. മോള് മോളുടെ വിശ്വാസമൊന്നും കളഞ്ഞു വിളിക്കണ്ട. അമ്പലത്തിൽ പോക്കും മുടക്കണ്ട. കൊച്ചിനെ വിളിക്കടി. അയ്യോ, എന്താ മോളെ ഇത്? വലതു കാലി വെച്ച് കേറും മോളെ. അമ്മച്ചേ, അങ്ങനെയൊക്കെ അങ്ങ് നടന്നുപോയി. ജാതി മതമൊന്നും നോക്കണ്ട. ദേ വരണുണ്ട്, തരക്കേടില്ല, അത്രേ ഉള്ളൂ.
നമുക്കതൊക്കെ കിട്ടുള്ളൂ. അറക്കളം പീലി എന്റെ വല്യപ്പച്ചന, നാട്ടുകാർക്ക് ഇദ്ദേഹം തമാശയാ, ലെജൻഡ്, തസ്കര വീരൻ. പക്ഷേ അപ്പനേക്കാളും വലിയ സ്ഥാനത്താ ഞാൻ വെച്ചിരിക്കുന്നത്. ഹീസ് ഗ്രേറ്റ്. എനിക്കറിയാം. നീ ഒന്ന് ഒരുങ്ങിക്കേ, നമുക്കൊന്ന് പുറത്തു പോവാം. ഒരുങ്ങാന്ന് പറയുമ്പോ ഇച്ചിരി ഓവറായിക്കോട്ടെ. നല്ല പളപള എന്ന് മിന്നുന്ന സാരി, മാലയും വളയും കമ്മലും അരഞ്ഞാണും. അരഞ്ഞാണ് തന്നെ ഞാത്തി ഇങ്ങനെ കുറച്ച് നീണ്ട് കടന്നോട്ടെ. ഫോർ പീപ്പിൾസ് കാണിച്ചടി. എന്താ ഒരുങ്ങാന്ന് പറയുമ്പോ എനിക്കിതേ ഉള്ളൂ, വീട്ടിൽ ചെന്നാലും കൂടിയതൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്ന് തങ്കമണി, സെന്റിമെന്റൽ ആകാതെ. നിന്റെ ഇല്ലാ വല്ലാഴികളൊക്കെ അറിയാവുന്ന ഫാലാക്കാരൻ ഭർത്താവല്ലടി ഫുല്ലേ ഞാൻ. നീ വാ. ഇതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചതാ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നിന്റെ ആ കൂട്ടുകാരിയുടാ. ഏത് കൂട്ടുകാരി? ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇണ്ടന്തുരുത്തിയിൽ വീട് ഇരുട്ടി. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് തങ്കം. ഞാൻ ആ കത്തങ്ങ് പൊട്ടിച്ചു. അത് വായിച്ചപ്പോഴേ നിന്റെ ലവ് അഫെയർ മനസ്സിലായത്. പിറ്റേന്ന് തന്നെ പോയി ഞാൻ മാലയ സാരി മേടിച്ചു. എന്തൊക്കെ ആയാലും മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ചു വായിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഐ എം സോറി. സാരല്ല ബേബിചായ, ഞാനും ഒരു തെറ്റ് ചെയ്തു. വല്ല കടുത്ത തെറ്റുവാണെങ്കിൽ പറയല്ലേ തങ്കമണി. ആ കാർഗിൽ ആരാണ്? ഇതൊന്നല്ല, ഏലിക്കുട്ടി ഫ്രാൻസിസ് അല്ലേ, ഇണ്ടന്തുരുത്തിയിലെ. ഇന്ത്യയിൽ എവിടെ അവിടെ വീട്? അങ്ങനൊരാളില്ല. അങ്ങനൊരാളില്ലേ? ഏലിക്കുട്ടി ഫ്രാൻസിസ് എന്നൊരാള് ഇരട്ടിയിലെങ്ങുമില്ല. എനിക്കറിയായിരുന്നു എന്റെ പേര് കണ്ട സുഗതം കത്തെടുക്കുമെന്ന്. എടുത്താ അത് ബേബിച്ചാൻ്റെ കൈ തരും. കൈ കിട്ടിയ ബേബിച്ചാനത് പൊട്ടിക്കും. ഞാൻ ആലോചിച്ചപ്പോ എല്ലാം തുറന്നു പറയാൻ ആ ഒരു മാർഗേ ഉള്ളൂ. ഇല്ലാത്തൊരാളിന്റെ പേരിൽ കത്തയക്ക. അതൊരു തെറ്റാണോ ബേബിച്ചായ? ഇനി അങ്ങോട്ടുള്ള നിന്റെ കൂടെ എന്റെ ജീവിതം അതൊരു വൻ റിസ്ക് ആണ് തങ്കമണി.